ഇവിടെ അധ്യക്ഷത പദം അലങ്കരിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഷാക്കിർ, സ്വാഗതം ആശംസിച്ച ആഷിഖ്, നമ്മുടെ സമ്മന്നതരായിട്ടുള്ള നേതാക്കന്മാർ, വേദിയിലുള്ള മുഹമ്മദ് സാഹിബ്, ഹരിതയുടെ സെക്രട്ടറി നജ്മ തബ്ഷീറ, അഡ്വക്കേറ്റ് പി എ നിഷാദ്, ശ്രീ ബി മക്കർ പറമ്പ്, പ്രിയപ്പെട്ട ഹാരിസ് കുരിക്കൾ തുടങ്ങി നമ്മുടെ സമ്മന്നതരായിട്ടുള്ള എം എസ് എഫിൻ്റെയും യൂത്ത് ലീഗിൻ്റെയും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരുൾപ്പെടെയുള്ള സഹോദരി സഹോദരന്മാരെ, കൊച്ചുകുട്ടികളെ, നമ്മളീ ചടങ്ങ് ഒരുപക്ഷേ ഈ പങ്കെടുക്കുന്നതിൽ കൂടുതൽ ആളുകളും വോട്ടുള്ളവരായിക്കൊള്ളണം എന്നുമില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പഠിക്കുന്ന പ്രായത്തിലുള്ള കുട്ടികൾ ഉൾപ്പെടെയുള്ള ഒരു സദസ്സിലാണ് നിങ്ങളിങ്ങനെ ഇതുപോലെയൊരു കൂടിച്ചേരൽ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പ് നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായും 5 വർഷം കൂടി വരുമ്പോൾ ഒരു ഗവൺമെൻറ് അധികാരത്തിലിരിക്കുന്നു. ആ ഗവൺമെൻറ്റിൻ്റെ കാലാവധി ഒരു കേരളത്തിൻ്റെ പൊതുസ്വഭാവം വെച്ച് 5 വർഷം ശേഷം തൻ വരുന്ന ടേൺ എന്ന് പറയുന്നത് അടുത്ത കക്ഷിക്കാണ്. എന്ന് വെച്ചാൽ LDF ഭരിക്കുമ്പോൾ UDF പ്രതീക്ഷിച്ചിരിക്കുന്നു, UDFൻ്റെതാണ് അടുത്ത ടേൺ. UDF ഭരിക്കുമ്പോൾ സ്വാഭാവികമായും LDF ധരിക്കുന്നു, അടുത്തത് ഞങ്ങളുടെ ടേണാണ്. ആ അർത്ഥത്തിലുള്ളൊരു പ്രസക്തി സത്യത്തിൽ രാഷ്ട്രീയമായിട്ട് വലിയൊരു പ്രസക്തിയൊന്നുമല്ല. ഇതുവരെ ഭരിച്ചത് LDF ആണ്, സ്വാഭാവികമായും ഇനി വരേണ്ടത് UDF ആണ്. ആ UDFൻ്റെ ഉള്ളൊരു അവസരത്തിൽ അത് ലഭ്യമല്ലാതെ പോകുമ്പോഴുണ്ടായേക്കാവുന്നത് വളരെ പരിമിതമായിട്ടുള്ള ഒരു ഫ്രെയിം മാത്രമേ ആ പ്രശ്നത്തിനുള്ളൂ. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, ഇവിടെ ഗൗരവതരമായി കാര്യങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന തലമുറയിൽപ്പെട്ട കുട്ടികളാണല്ലോ ഇരിക്കുന്നത്, ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫ്രെയിം എന്ന് പറയുന്നത്, ഇതിൻ്റെ ഒരു പരിസരം എന്ന് പറയുന്നത്, അടുത്ത തവണ UDF വരണമെന്നുള്ള പൊതുബോധം സംസ്ഥാനത്ത് പാലിക്കപ്പെടണമെന്നുള്ള നമ്മുടെ ഒരു അതിഥിയായിട്ടുള്ള രാഷ്ട്രീയ താല്പര്യമല്ല. ഇന്ത്യ രാജ്യത്ത് കഴിഞ്ഞൊരു 3 വർഷത്തിനിടയിൽ നടന്ന പൊതു തെരഞ്ഞെടുപ്പുകൾ നിങ്ങളൊന്ന് പരിശോധിക്കണം. ഒരിടത്തു പോലും ജനങ്ങൾ മാൻഡേറ്റ് നൽകി തെരഞ്ഞെടുക്കപ്പെട്ട കക്ഷികൾക്ക് ഇന്ത്യയിൽ ഒരിടത്തും സത്യപ്രതിജ്ഞ ചെയ്യാൻ അവസരം ലഭിച്ചിട്ടില്ല. ജനാധിപത്യം ഇത്രമേൽ അർത്ഥശൂന്യമായൊരു കാലഘട്ടം, പ്രത്യേകിച്ച് രാജ്യത്ത് കേന്ദ്രത്തിൽ മോഡി ഭരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇതുപോലെ ജനാധിപത്യം അതിൻ്റെ മൂല്യഘണങ്ങൾ മുഴുവൻ നഷ്ടപ്പെട്ടു പോയൊരു കാലഘട്ടം സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ ഒരിടത്തും നോക്കിയാൽ കാണാൻ കഴിയില്ല. ജനങ്ങൾ ഒരു ഭാഗത്ത് ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുത്ത് ഒരു സമിതിയെ വിജയിപ്പിക്കുന്നു, പക്ഷേ രാജ്യത്തിൻ്റെ ഭരണ സംവിധാനങ്ങളിലുള്ള ചില പ്രധാനപ്പെട്ട തസ്തികൾ ഉപയോഗപ്പെടുത്തി BJP രാത്രിക്ക് രാത്രി ജനാധിപത്യം അട്ടിമറിക്കുക. അവസാനം തന്നെ തെരഞ്ഞെടുപ്പുകൾ നോക്കുക നിങ്ങൾ, കർണാടകയിൽ 30-ലേറെ ഭൂരിപക്ഷത്തിനാണ് കോൺഗ്രസിനെ ജനങ്ങൾ വിജയിപ്പിച്ചത്. ഏറ്റവും വലിയ കക്ഷി കോൺഗ്രസ് ആണ്. ഗവർണർ സ്വാഭാവികമായും ജനാധിപത്യത്തിൽ വിളിക്കേണ്ടത് ഏറ്റവും വലിയ കക്ഷിയുടെ നേതാവിനെയാണ്. രാത്രി വൈകിട്ടും ഇതിൻ്റെ ക്ഷണിക്കേണ്ട ഗവർണർ വിളിക്കുന്നു കാണുന്നില്ല. ഡൽഹിയിൽ നിന്ന് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി കപിൽ സിബൽ ഉൾപ്പെടെയുള്ള രാജ്യത്തെ പ്രധാനപ്പെട്ട നിയമ വിദഗ്ധന്മാരെ ബാംഗ്ലൂരിലേക്ക് അയച്ചു. അർദ്ധരാത്രി കഴിഞ്ഞതിന് ശേഷം ഗവർണറെ കണ്ടു. ഗവർണർ പിന്നെയും നിഷേധിച്ചപ്പോൾ രാത്രിക്ക് രാത്രി പോയി ജഡ്ജിൻ്റെ റൂം വീട്ടിൽ പോയി കോർട്ട് ചേർന്ന് ഇവർ അടിയന്തരമായ ഉത്തരവ് വാങ്ങിച്ചു. ഏറ്റവും വലിയ കക്ഷിയെ വിളിക്കണമെന്നുള്ള ഗവർണറുടെ മുമ്പാകെയുള്ള ഉത്തരവ്. പക്ഷേ ആ ഉത്തരവിന് പുല്ല് വില പോലും കൽപ്പിച്ചില്ല കർണാടകയുടെ ഗവർണർ. നേലം പുരുമ്പോഴേക്ക് വിജയിച്ച കോൺഗ്രസ് MLA മാരെ കൂടുമാറ്റി, അവരുടെ നിലപാട് മാറ്റി, റിസോർട്ടുകളിൽ കൊണ്ടുപോയി താമസിപ്പിച്ച് BJP സത്യപ്രതിജ്ഞ ചെയ്തു. ജനങ്ങൾ കർണാടകയിൽ വിജയിപ്പിച്ചത് കോൺഗ്രസിനെ, രാജ്യം ഭരിക്കുന്ന ഭരണകൂടം സത്യപ്രതിജ്ഞ ചെയ്യാൻ വിളിച്ചതും അവസരം നൽകിയതും BJP. ഇപ്പൊ ഈ അവസാനം 2 ആഴ്ച മുമ്പ് നിങ്ങൾ പത്രം വായിച്ചിട്ടുണ്ടാവും, നമ്മുടെ തൊട്ടടുത്ത പ്രദേശമാണ് യൂണിയൻ ടെറിട്ടറി ആയിരുന്ന പോണ്ടിച്ചേരി. BJP ഒരു അംഗം പോലുമില്ല ആ സ്റ്റേറ്റിൽ. അവസാനം അവരെന്ത് ചെയ്തു, കൂടെയുള്ള ആളുകളെ മുഴുവൻ പണം കൊടുത്ത് സ്വാധീനിച്ച് MLA മാരെ കൂറുമാറ്റി രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ചു പോണ്ടിച്ചേരിയിൽ. ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ BJP അവിടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ വരെ പ്രതീക്ഷിക്കുകയാണ്. ഒരു MLA പോലും ഇല്ലാത്തിടത്ത് ജനാധിപത്യത്തിനെ പരസ്യമായി അട്ടിമറിച്ച് രാജ്യത്തിൻ്റെ ഭരണകൂടം കാണിക്കുന്ന തുടർച്ചയായ ധിക്കാരങ്ങൾ. മണിപ്പൂർ സ്റ്റേറ്റിൽ ജനങ്ങൾ തിരഞ്ഞെടുത്തത് കോൺഗ്രസിനെയാണ് ഭൂരിപക്ഷം നൽകിയത്. നിർഭാഗ്യവശാൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ ഗവർണർ അവിടെയും വിളിച്ചത് BJP. ഗോവയിൽ 15 MLA മാരുടെ ലീഡുണ്ടായിരുന്നു കോൺഗ്രസിന്. അവിടുത്തെ ഗവർണർ
സത്യപ്രതിജ്ഞ ക്ഷണിച്ചത് ബി ജെ പി ആണ്. ഈ ജ്യോതിരാദിത്യ സിന്ധ്യയോടൊപ്പം ചേർന്ന് കോൺഗ്രസ് നേരിട്ടപ്പോൾ 39 ഭൂരിപക്ഷം കോൺഗ്രസിനുണ്ടായിരുന്നു. ജ്യോതിരാദിത്യയെ ഉൾപ്പെടെയുള്ളവർ കൂടുമാറ്റി സത്യപ്രതിജ്ഞ ചെയ്തത് ബി ജെ പി ആണ്. 9 ഈ അടുത്ത് നടന്ന 3 തെരഞ്ഞെടുപ്പിനിടയിൽ 9 കോൺഗ്രസ് ജയിക്കുകയും ബി ജെ പി സത്യപ്രതിജ്ഞ ചെയ്യുകയും ചെയ്യുന്ന ദയനീയമായിട്ടുള്ള വിരോധാഭാസം നമ്മുടെ രാജ്യത്ത് നാം കണ്ടത്. ഇതിന്റെ അർത്ഥം രാജ്യം ഭരിക്കുന്ന ഭരണകൂടം അവന്റെ ധിക്കാരത്തിന്റെയും ധാർഷ്ട്യത്തിന്റെയും ഏറ്റവും മൂർത്തമായ ഭാവത്തിൽ ഇന്ത്യ രാജ്യത്ത് മുടിയഴിച്ചാടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മളുടെ ഈ കേരളത്തിന്റെ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം പ്രസക്തി പ്രിയപ്പെട്ട പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികളെ, ഇതൊരു UDFന് വരാനിരിക്കുന്ന ഒരു അവസരത്തിന് കാത്തിരിക്കലല്ല. പിന്നെയോ ഇവിടെ എങ്ങാനും കോൺഗ്രസിനെ വിജയിപ്പിക്കാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞാൽ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി പ്രഖ്യാപിച്ച അതേ മുഖ്യമന്ത്രി തന്നെ സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന് ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ അഭിമാനത്തോടുകൂടി നമുക്ക് ഉറച്ചു പറയാൻ കഴിയുമെങ്കിൽ അത് ദക്ഷിണേന്ത്യയിലെ നമ്മുടെ അഭിമാനമായ ഈ കൊച്ചു കേരളമാണ് എന്നുള്ള സാഹചര്യമാണ് അതിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചവൻ സത്യപ്രതിജ്ഞ ചെയ്യും. ഇന്ത്യയോട് വിളിച്ചു പറയണം, നമുക്ക് ലോകത്തോട് വിളിച്ചു പറയണം. നമുക്ക് എല്ലായിടത്തും അധികാരത്തിന് ഇങ്ങനെ ധാർഷ്ട്യത്തിന്റെയും ധിക്കാരത്തിന്റെയും പണാധിപത്യത്തിന്റെയും മുമ്പിൽ നിങ്ങൾ വിലക്ക് വാങ്ങുമ്പോ ഒരിടമെങ്കിലും ഇന്ത്യ രാജ്യത്ത് അവശേഷിക്കുന്നു. നിന്റെ ധിക്കാരത്തിന്റെയും ധാർഷ്ട്യത്തിന്റെയും പണാധിപത്യത്തിന്റെയും മുമ്പിൽ അടിയറവ് വെക്കാൻ തയ്യാറല്ലാത്ത ഉയർന്ന ജനാധിപത്യ ബോധമുള്ള ജനത എന്ന് വിളിച്ചു പറയാനുള്ള ലഭ്യമായിട്ടുള്ള ഏറ്റവും അടുത്ത അവസരമാണ് ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ളതാണ് ഇതിന്റെ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത്. രാജ്യത്തിന് തകർത്ത് കളഞ്ഞ ഒരു ഭരണകൂടം അവരുടെ പ്രയോറിറ്റി നിശ്ചയിച്ചതിന്റെ ഭാഗമായി ബി ജെ പി ആഗ്രഹിക്കുകയാണ് കേരളത്തിൽ കൂടി അവരുടെ അധികാരം കൊണ്ടുവരണമെന്നുള്ളത്. നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് കൊടുക്കുന്ന വോട്ട് അത് നേരെ ചെല്ലുന്നത് സി പി എമ്മിന് തന്നെയാണ്. എന്നാൽ 15 ശേഷം ആ വോട്ട് ചെല്ലുന്നത് ബി ജെ പിയുടെ ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ വരാനാണ്. ബി ജെ പിയുടെ നേതാവ് തന്നെ പ്രസ്താവിച്ചു, ഞങ്ങളുടെ ലക്ഷ്യം കോൺഗ്രസിനെ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളിൽ നിന്നും താഴെയിറക്കലാണ്. ഇനി 5 സ്റ്റേറ്റുകളിലാണ്, അതിൽ തന്നെ കൊള്ളാവുന്ന സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഈ അശോക് ഗെഹ്ലോട്ടും അമരീന്ദർ സിംഗിനെയും 2 മറ്റുള്ളതൊക്കെ ചെറിയ ചെറിയ വളരെ പരിമിതമായിട്ടുള്ള ഇടങ്ങളാണ്. നമുക്കറിയാം ഇന്ത്യയിലെ 27 സ്റ്റേറ്റുകൾ ഭരിച്ചിരുന്നൊരു പാർട്ടി, 390 MPs ഇന്ത്യയുടെ പാർലമെന്റിൽ ഉണ്ടായിരുന്ന ഒരു പാർട്ടി, ഇന്ത്യയുടെ രാജ്യസഭയിൽ 90% വരുന്ന രാജ്യസഭാംഗങ്ങൾ അംഗത്വങ്ങൾ ഉണ്ടായിരുന്ന ഒരു പാർട്ടി. ആ പാർട്ടി രാജ്യത്തിന്റെ ഈ സാമൂഹിക ചിത്രത്തിൽ രാഷ്ട്രീയ ചിത്രത്തിൽ നിന്ന് ഏതെങ്കിലും അർത്ഥത്തിൽ ശുഷ്കിച്ചു പോയെങ്കിൽ അതിന്റെ ദുരന്തം ഇന്ന് ഇന്ത്യ രാജ്യം അനുഭവിക്കുകയാണ്. കോൺഗ്രസ് തകർന്നു പോയതിന്റെ ദുരന്തം അനുഭവിക്കുന്നത് കോൺഗ്രസിന്റെ നേതാക്കന്മാരല്ല. നേതാക്കന്മാർ അവസാനം കേരളത്തിൽ നിന്ന് 1 മുമ്പ് നാം കണ്ടു, അവർ മികച്ച ഇടം കാണുമ്പോൾ സ്വാഭാവികമായും രാഷ്ട്രീയം അവനവന്റെ പെർസ്പെക്റ്റീവിൽ നോക്കി കാണുമ്പോൾ അവനവന്റെ മികച്ച ഇടം തേടിപ്പോകും. എസ് എം കൃഷ്ണ എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു കർണാടകയിൽ. കോൺഗ്രസിന്റെ പ്രതാപ കാലഘട്ടത്തിൽ കോൺഗ്രസ് അദ്ദേഹത്തിന് കൊടുക്കാൻ ഒരു പദവിയും ബാക്കിയുണ്ടായിരുന്നില്ല. കർണാടകയെ മുഖ്യമന്ത്രിയാക്കി, കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയാക്കി, രാജ്യസഭയിൽ അംഗമാക്കി, അവസാനം വാർദ്ധക്യ സഹജമായ രോഗം വരുമ്പോൾ സ്വാഭാവികമായും കാണുന്ന ഒരു ചുമതലയാണ് ഗവർണർ പദവി. ഞാൻ ആ പദവിയിൽ നിയോഗിക്കപ്പെടുന്ന ആളുകളെ അവഹേളിക്കുകയാണെന്ന് തെറ്റിദ്ധരിക്കില്ല എന്ന് പ്രതീക്ഷിക്കുകയാണ്. സ്വാഭാവികമായും കണ്ടുവരുന്ന ഒരു പൊതു സാഹചര്യമാണ് ഗവർണർ പദവി. ഇന്ത്യയിൽ എസ് എം കൃഷ്ണക്ക് കോൺഗ്രസ് കൊടുക്കാൻ ഒരു പദവിയും ബാക്കിയില്ല. ഇപ്പോൾ അദ്ദേഹം ഉള്ളത് ജീവിതത്തിന്റെ അവസാന കാലഘട്ടം എന്ന് പറയാവുന്ന ഒരു സാഹചര്യം വന്നു ചേർന്നപ്പോൾ ബി ജെ പിയോടൊപ്പമാണ്. ഇന്ത്യയിലെ ഓരോ സ്റ്റേറ്റുകൾ എടുത്ത് നോക്കുക നിങ്ങൾ, റീത ബഹുണ ഘോഷിയാവട്ടെ, നജ്മ അബ്ദുള്ളയാവട്ടെ, 35 അവർക്ക് രാജ്യസഭയിൽ കോൺഗ്രസ് അവസരം കൊടുത്തത്. ഒരു മനുഷ്യ ജന്മത്തിൽ ഒരു സക്രിയമായി ജീവിക്കാൻ കഴിയാവുന്ന വലിയൊരു കാലഘട്ടം കോൺഗ്രസ് ഇന്ത്യയുടെ രാജ്യസഭയിലേക്ക് തുടർച്ചയായി പറഞ്ഞയച്ചു. ഇന്നവർ ബി ജെ പിയുടെ പാളയത്തിലാണ്. എവിടെയെങ്കിലെല്ലാം നേതാക്കന്മാർ നിലപാട് മാറ്റിയിട്ടുണ്ടോ? നേതാക്കന്മാർക്ക് വലിയ പ്രയാസമൊന്നും വന്നിട്ടില്ല. വന്ന് ദുരന്തം അനുഭവിച്ചത് രാജ്യത്തെ മതേതരത്തെ വിശ്വാസികൾക്കും ജനാധിപത്യ പ്രക്രിയയ്ക്കും വിശിഷ്യ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്കുമാണ്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം രാജ്യത്ത് കോൺഗ്രസ് തിരികെ വരുന്നുവെന്നുള്ള വലിയൊരു ദൗത്യത്തിന്റെ തുടക്കം കുറിക്കാൻ ഇന്ന് രാജ്യത്ത് ലഭ്യമായ ഏറ്റവും അടുത്ത അവസരം ഈ കേരളത്തിലെ പൊതു തെരഞ്ഞെടുപ്പാണ്. ആസാം ആവട്ടെ, ബംഗാളാവട്ടെ, പോണ്ടിച്ചേരി ആവട്ടെ, നമ്മുടെ ഈ ബാച്ചിൽ അവിടെ പല സ്ഥലങ്ങളിലും 30-34 സീറ്റിലൊക്കെയാണ് കോൺഗ്രസ് മത്സരിക്കുന്നത്, തമിഴ്നാട് ഉൾപ്പെടെ. ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിക്ക് ഒരു മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാൻ അവസരമുള്ള ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് ആദ്യമായി വരുന്നുവെങ്കിൽ നമ്മുടെ ഒരു എളിയ രാഷ്ട്രീയ ബോധം വെച്ച് അറിയാം അത് ഈ കൊച്ചു കേരളം മാത്രമാണ്. ഈ കേരളത്തിലെങ്കിലും നമുക്കൊരു കോൺഗ്രസിന്റെ ഗവൺമെന്റ് അധികാരത്തിൽ കൊണ്ടുവരണം. ഞാൻ വളരെ വിശദമായി രാഷ്ട്രീയം പറയേണ്ട ഒരു സദസ്സല്ലാത്തതുകൊണ്ടാണ്. വിദ്യാഭ്യാസ മേഖലയിൽ ഈ രാജ്യം ഭരിക്കുന്നവർ ചെയ്തു കൂട്ടിയിട്ടുള്ള
അഭ്യാസങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. സ്റ്റേറ്റ് ഭരിക്കുന്നവരല്ല, സ്റ്റേറ്റ് ഭരിക്കുന്നവരൊരു ഭാഗത്ത് ഈ ഗവൺമെന്റ് അധികാരത്തിൽ ഇറങ്ങി പോവുകയാണ്. ഇൻ കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു സർവകലാശാല പോലും കൊടുക്കാതെ കാലാവധി പൂർത്തിയാക്കിയ ഏക ഗവൺമെന്റ് കെ ടി ജലീൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായി ചുമതലയേറ്റ ഈ ഇടതുപക്ഷ ഗവൺമെന്റ് ആണ് എന്ന് ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയിട്ടാണ് ഇദ്ദേഹം വഴിയിൽ നിന്ന് ഇറങ്ങി പോകുന്നത്. ഒരു ഓപ്പൺ സർവകലാശാല എന്ന് പറഞ്ഞൊരു സർവകലാശാല കൊണ്ടുവന്നു പഠിക്കുന്ന കുട്ടികൾക്ക് അറിയാൻ പറ്റും. നമ്മുടെ ഗവൺമെന്റ് ഇരിക്കുമ്പോഴാണ് കേരളത്തിലെ എല്ലാ സർവകലാശാലകളും കൊണ്ടുവന്നത് നമ്മളാണ്. കേരള യൂണിവേഴ്സിറ്റി പണ്ട് ട്രാവൻകൂർ യൂണിവേഴ്സിറ്റി ആയിരുന്നു തിരുവനന്തപുരത്ത്. അത് കേരളപ്പിറവിക്ക് മുമ്പെയുള്ള സർവകലാശാലയാണ്. ശേഷം വന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആവട്ടെ, മഹാത്മാഗാന്ധി സർവകലാശാലയാവട്ടെ, സാൻസ്ക്രിറ്റ് യൂണിവേഴ്സിറ്റി ആവട്ടെ, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള ആവട്ടെ, അത് സെൻട്രൽ ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയാണ്. അത് ഫെസിലിറ്റേറ്റ് ചെയ്തത് നമ്മളാണ്. കേരളത്തിലെ എല്ലാ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കൊണ്ടുപോയി കൊടുത്തത് പാണക്കാട് തങ്ങൾ പ്രഖ്യാപിച്ച മുസ്ലിം ലീഗിന്റെ മന്ത്രിമാർ കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയായപ്പോഴാണ്. നിങ്ങൾ ഇരിക്കുന്ന തലമുറ, ഞാൻ ഈ പെൺകുട്ടികളൊക്കെ ഉള്ള ഒരു സദസ്സ് കാണുമ്പോൾ നമുക്കേറെ അഭിമാനം തോന്നുകയാണ്. ഇവിടെ കൊളത്തൂർ മൗലവിയുടെ അനുസ്മരണം നടക്കാനിരിക്കുകയാണ്. നിങ്ങളുടെ പ്രദേശത്തുകാരനായിരുന്ന, നമ്മുടെ നാടിൽ നിന്ന് സംസ്ഥാനത്ത് വലിയ ദൗത്യം നിർവഹിച്ച സാമൂഹിക പ്രവർത്തകനായിരുന്ന മൗലവി. മൗലവിയോടൊരിക്കൽ മഹാനായ നേതാവ് സി എച്ച് മുഹമ്മദ് കോയ സാഹിബിൻ്റെ മൗലവി പലപ്പോഴും പറയുന്നൊരു ചരിത്രമുണ്ട്. തിരുവനന്തപുരത്ത് സി എച്ച് മുഹമ്മദ് കോയ സാഹിബ് മന്ത്രിയായിരിക്കുന്ന അവസരം നമ്മുടെ കൊളത്തൂർ മൗലവി സി എച്ചിനെ കാണാൻ വേണ്ടി ചെല്ലുകയാണ്. ചെന്ന സമയത്ത് സി എച്ച് ധൃതിപ്പെട്ട് ഒരു ചടങ്ങിന് പോകാൻ വേണ്ടി ഇറങ്ങുകയാണ്. മൗലവിയോട് പറഞ്ഞു, അത്ര മൗലവി നിങ്ങൾ വന്ന സമയം ശരിയായില്ലല്ലോ, ഞാനൊരു പരിപാടിക്ക് കൊല്ലത്തേക്ക് പോവുകയാണ്, നിങ്ങൾക്ക് തിരക്കില്ലെങ്കിൽ നിങ്ങൾ എൻ്റെ കൂടെ പോരണം. മൗലവി പറയുകയാണ്, ഞാൻ വലിയ ആവേശഭരിതനായി, കാരണം എന്നെ വിളിക്കുന്നത് ഞാൻ ആഗ്രഹിച്ച എൻ്റെ മഹാനായ നേതാവ് സി എച്ച് ആണ്, അദ്ദേഹത്തിൻ്റെ കൂടെ യാത്ര ചെയ്യാനാണ്. താല്പര്യപൂർവ്വം സി എച്ചിൻ്റെ വാഹനത്തിൽ കയറി മൗലവി സംസാരം ആരംഭിക്കുന്ന സംസാരത്തിനിടയിൽ സി എച്ച് പറഞ്ഞു, അത്ര മൗലവി ഞാനൊരു സ്വപ്നം കാണുകയാണ്, നമ്മുടെ ഈ സമുദായത്തിൽപ്പെട്ട കുട്ടികൾ ഏതെങ്കിലും ഒരു കാലഘട്ടം ഒരു പത്താം തരത്തിൽ ഒരു റാങ്കുകാരിയെങ്കിലും ആയി മാറുമോ എന്നാണ് എൻ്റെ പ്രതീക്ഷ. സി എച്ചിന് അറിയാമായിരുന്നു ഭൗതികമായ വിദ്യാഭ്യാസത്തിന് അവസരം ലഭിക്കാതെ പോയതിൻ്റെ പേരിൽ ഒരു ജനത എത്രമേൽ പാർശ്വവൽക്കരിക്കുകയും അരികവൽക്കരിക്കപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളത് നിർബോധ്യമുള്ള നേതാവായിരുന്നു മഹാനായ സി എച്ച് മുഹമ്മദ് കോയ സാഹിബ്. സി എച്ച് എന്നിട്ട് പറഞ്ഞു അത്രേ മൗലവിയോട്, മൗലവി നിങ്ങളുടെ കാലഘട്ടം എന്നെ, ഞാൻ അന്ന് സി എച്ച് ചെറുപ്രായത്തിലെ രോഗം കൊണ്ട് പ്രയാസപ്പെട്ടൊരു നേതാവാണ്. പലപ്പോഴും സി എച്ച് പറയാറുണ്ടായിരുന്നു, ഞാൻ സഞ്ചരിക്കുന്നൊരു മയ്യത്താണ്. സി എച്ച് പറഞ്ഞു അത്രേ, എന്നെ പോലുള്ള ആളുകൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടം അത് കാണാൻ അവസരം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. എന്നിട്ട് താരതമ്യം എന്ന് വയസ്സുറവുള്ള മൗലവിയോട് പറഞ്ഞു, അത്രേ മൗലവി നിങ്ങളൊക്കെ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിനിടയിൽ അങ്ങനെ ഒരു കാലഘട്ടം വന്നേക്കാം, ആ ഒരു കാലഘട്ടമാണ് ഞാൻ സ്വപ്നം കാണുന്നത് എന്ന്. മഹാനായ സി എച്ച് ആഗ്രഹിച്ചത് നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നൊരാൾ പത്താം തരത്തിലെങ്കിലും റാങ്കുകാരിയായി ഒരു ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട പെൺകുട്ടി മാറണമെന്നാണ്. അള്ളാഹു ആ മഹാനായ നേതാവിൻ്റെ നിയ്യത്ത് കബൂലാക്കിയത് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന മത്സര പരീക്ഷകളിലൊന്നായ ഓൾ ഇന്ത്യ മെഡിക്കൽ സയൻസിൻ്റെ ഒന്നാം റാങ്കുകാരിയായി മലപ്പുറം ജില്ലയിൽ നിന്നുള്ള സാധാരണ പെൺകുട്ടികൾ വളർന്നു വരുന്ന തലത്തിലേക്ക് നമ്മുടെ ജനതയെ നമുക്ക് മാറ്റാൻ കഴിഞ്ഞു. എങ്ങനെയാണ് ഈ ഇരിക്കുന്ന പെൺകുട്ടികൾ നിങ്ങളുടെ ഉമ്മമാരോടൊന്ന് ചോദിക്കണം, അങ്ങേതല പോയാൽ നിങ്ങളുടെ വല്യമ്മമാരോടൊന്ന് ചോദിക്കണം. ഏഴാം തരത്തിലും എട്ടാം തരത്തിലും പഠിക്കുന്ന പ്രായത്തിൽ കല്യാണം കഴിച്ചവരായിരിക്കും ഇതിൽ മഹാഭൂരിപക്ഷം നിങ്ങളുടെയും വല്യമ്മമാർ. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു തലമുറയിലേക്ക് നിങ്ങൾ പോകണമെന്നില്ല. എങ്ങനെയാണ് ആ തലമുറയെ ഇത്രമേൽ വിപ്ലവകരമായ ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവന്നത് ആരാണ്? സ്വാഭാവികമായി വന്ന മാറ്റമാണെന്ന് നമ്മളെ വിമർശിക്കുന്ന ആളുകൾ പറയുന്നുവെങ്കിൽ വാദത്തിന് വേണ്ടി സമ്മതിച്ചതിന് ശേഷം അവരോട് ചോദിക്കാം, എന്തുകൊണ്ട് ഈ സ്വാഭാവികമായ നാച്ചുറൽ ചേഞ്ച് ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിൽ സംഭവിക്കുന്നില്ല? നമ്മളെപ്പോലെ ന്യൂനപക്ഷങ്ങൾ താരതമ്യേന കൂടുതലായ ഇന്ത്യയിലെ യു പി, ബംഗാൾ, ആസാം, ലക്ഷദ്വീപ് പോലുള്ള സ്റ്റേറ്റുകളിൽ എന്തുകൊണ്ട് മലപ്പുറത്തെയും മങ്കടയിലെയും കുട്ടികൾ കോളേജുകളിലേക്കും സ്കൂളുകളിലേക്കും പോകുന്നത് പോലെ നമ്മുടെ തലമുറയിൽപ്പെട്ട ഈ സമുദായത്തിൽപ്പെട്ട പിന്നോക്ക ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികൾക്കും ഈ കുട്ടികൾക്കും പോകാൻ കഴിയുന്നില്ല? മറ്റൊന്നുമല്ല, കാൽ വളരുന്നുവോ കൈ വളരുന്നുവോ കണക്കെ ഈ തലമുറയിലെ പുതിയ തലമുറയെ വളർന്നു വരുന്നതിന് വേണ്ടി കണ്ണിലൊണ്ണയൊഴിച്ച് കാത്തിരുന്നൊരു രാഷ്ട്രീയ നേതൃത്വവും ഇച്ഛാശക്തിയുള്ളൊരു ഭരണ സംവിധാനവും നമ്മുടെ നാടുകളിൽ മാറി മാറി വരുന്ന ഭരണസമിതികളിൽ ഉണ്ടായിരുന്നുവെന്നുള്ളത് തന്നെയാണ് ഈ നേട്ടങ്ങളുടെ എല്ലാം നിധാനമായിട്ടുള്ള വസ്തുത എന്ന് പറയുന്നത്. ഇന്ന് നമ്മുടെ കുട്ടികൾ ഓൾ ഇന്ത്യ മെഡിക്കൽസിൻ്റെ എൻട്രൻസ് റിസൾട്ട് എടുക്കുമ്പോൾ നമുക്ക് അഭിമാനം തോന്നും. നമ്മുടെ ജില്ലയിൽ നിന്നുള്ള കുട്ടികൾ, നിങ്ങളുടെ കൂട്ടത്തിലുള്ള കുട്ടികളുണ്ടാവും, ഐ ഐ ടിയിലും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനുകളിലും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റുകളിലും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് എഡ്യൂക്കേഷൻ റിസർച്ചിന്റെ പ്രധാനപ്പെട്ട അഗ്രികൾച്ചർ ബേസ്ഡ് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലും എത്ര കുട്ടികളാണ് ഈ ഉന്നത സർവകലാശാലകളിലും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും എത്തിപ്പെട്ടത്? സി എച്ച് ആഗ്രഹിച്ചത് പത്താം തരത്തിലെങ്കിലും ഒരു പെൺകുട്ടിയെ കാണാനാണ്. പത്തോ ഇരുപതോ വർഷത്തിന്റെ പ്രയാണ പദങ്ങൾക്കിടയിൽ നമ്മുടെ തലമുറ എത്തിപ്പെട്ടത് വിശ്വതരമായ നാഷണൽ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലാണ്.
വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെയുള്ള സർവകലാശാലകളിൽ നമ്മുടെ പിന്നോക്ക പ്രദേശമായ ഈ ജില്ലയിൽ നിന്നുള്ള കുട്ടികൾ എത്തിപ്പെട്ടു എന്ന് വരുമ്പോ ഇതൊരു ബോധപൂർവമായ പരിശ്രമത്തിന്റെ ഡയറക്റ്റ് ഔട്ട്കം ആണ്. അത് ആര് നിഷേധിച്ചാലും ഇവിടെ ഈ അവസാനത്തെ തെരഞ്ഞെടുപ്പിന്റെ ഇവരൊക്കെ ചില ആളുകൾ ഇഞ്ചുറി ടൈമിൽ ഗോളടിക്കാൻ വന്ന് ഇറങ്ങുന്ന ആളുകളാണ്. അഞ്ചു വർഷം ഇതിനിടയിൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു അഞ്ചു വർഷം മുമ്പ് വരും, മതിലുകളിലും ഫ്ലക്സുകളിലും ഒക്കെ ചിരിക്കുന്ന പുഞ്ചിരി നിറഞ്ഞ പോസ്റ്റർ ഒട്ടിച്ചു പോകും. ആ ഒരു അഭ്യാസം നടത്തി നോക്കും, ജയിക്കില്ലെന്ന് കാണുമ്പോൾ വീണ്ടും അവനവന്റെ ബിസിനസ്സുകളിലേക്കും വ്യാപാരങ്ങളിലേക്കും തിരികെ പോകും. ഇവനൊക്കെ അഞ്ചു വർഷം കൂടുമ്പോ കടന്നു വരുന്ന ദേശാടന പക്ഷിയാണെങ്കിൽ ഓരോ ദിനവും നമ്മോടൊപ്പം നിൽക്കുന്ന രാഷ്ട്രീയമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും ഐക്യ ജനാധിപത്യ മുന്നണിയും എന്നുള്ളതാണ് നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസം. ഇവൻ അഞ്ചു വർഷം കൂടുമ്പോ ഒരു മാസത്തെ പാക്കേജാണ്. ഇവിടെ മാത്രമല്ല, അത് നിലമ്പൂരിലുണ്ട്, കൊണ്ടോട്ടിയിലുണ്ട്, പെരിന്തൽമണ്ണയിലുണ്ട്. അഞ്ചു വർഷത്തിന്റെ അവസാനത്തെ ഒരു മാസം കൊണ്ട് വരും. ഓണം കാലഘട്ടത്തിൽ ഡിസ്കൗണ്ട് മേളയിൽ എല്ലാവരും അങ്ങാടിയിലേക്ക് ഇറങ്ങുന്നത് പോലെ ഈ മുതലാളിമാരൊക്കെ ഒന്ന് അങ്ങാടിയിലേക്ക് വരും. കൊള്ളാവുന്നിടത്തൊക്കെ വലിയ ഫ്ലക്സ് ബോർഡുകൾ വെക്കും. എന്നിട്ട് 10, 20, 30 വർഷം സേവന തൽപരരായി പൊതുപ്രവർത്തനം നിന്ന ആളുകളെ നിരന്തരമായി വെല്ലുവിളിച്ച് ചോദ്യങ്ങൾ ചോദിക്കും, എന്തെങ്കിലുമൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാക്കും. തെരഞ്ഞെടുപ്പിൽ ഒന്നോ രണ്ടോ വോട്ടുകൾ അധികം വാങ്ങിയിട്ട് പറയും, ഇതാ ജനാധിപത്യ മുന്നണിയും മുസ്ലിം ലീഗും തകർച്ചയിലും പ്രതിസന്ധിയിലുമാണ് എന്നുള്ളത്. ഈ തെരഞ്ഞെടുപ്പിൽ ഇവിടെ വോട്ടുള്ള കുട്ടികളുണ്ടാവും, വോട്ടില്ലാത്ത കുട്ടികളുണ്ടാവും. വോട്ടില്ലാത്ത കുട്ടികളോട് നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം, ഈ പുതിയ പണക്കാരന്റെ ഇന്ത്യൻ കറൻസിക്ക് മുമ്പിൽ കേരളത്തിന്റെയും മങ്കടയുടെയും ജനാധിപത്യം ഞങ്ങൾ ഇനി കൊണ്ടുപോയി കണിക്കയാക്കി വെക്കുമെന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല എന്ന് നിങ്ങൾ അവരോട് പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കണം. അഞ്ചു വർഷം ഇവർ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പൊതുപ്രവർത്തന രംഗത്ത് നിറഞ്ഞു നിന്ന് ഇവർ പുതിയ രാഷ്ട്രീയ പരീക്ഷണത്തിന് വരുന്നതിൽ കുഴപ്പമില്ല, മനസ്സിലാക്കാം. നിലമ്പൂരിലൊരു കാൻഡിഡേറ്റ് പറഞ്ഞത്, ഞാൻ ഈ കോണ്ടിനെന്റിൽ നമ്മുടെ ഓസ്ട്രേലിയക്ക് അപ്പുറം ആഫ്രിക്കയിൽ ഘാനയിൽ ഞാൻ ഈ മണ്ണ് ഖനനം സ്വർണ്ണഖനി ആരംഭിച്ചിട്ടുണ്ട്, അതിന് മണ്ണ് നീക്കിയിട്ടുണ്ട്, ഒരു മാസം ബ്രേക്ക് എടുത്ത് വന്നതാണ്. സ്വർണ്ണഖനി എന്ന് പറഞ്ഞാൽ 10, 30, 50, 100 കൊല്ലം വർക്ക് ചെയ്യേണ്ട ഇടാണ്. എന്നിട്ട് അവിടെ നിന്ന് ഒരു മാസം മണ്ണ് രണ്ട് മാസം മണ്ണ് നീക്കിയിട്ട് ഇവിടെ വന്നിട്ട് രണ്ടാഴ്ച തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് തിരിച്ച് അങ്ങോട്ട് തന്നെ പോകാനിരിക്കുകയാണ്. അതിനിടയിലൊരു വെക്കേഷൻ ട്രിപ്പിനുള്ള സ്ഥലം നിലമ്പൂര്. കൊണ്ടോട്ടിയിൽ നമ്മുടെ സ്ഥാനാർത്ഥി പറഞ്ഞു, ജയിച്ചാൽ എല്ലാവരും കൂടി സൗദി അറേബ്യയിലേക്ക് കൊണ്ടുപോകുന്നു. തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കേരള നിയമസഭയിലേക്കാണ്, വികസനം കൊണ്ടുവരേണ്ടത് കേരളത്തിലാണ്. എന്നിട്ട് പറയുന്നത് ജയിച്ചാൽ സൗദി അറേബ്യയിൽ ജോലി കൊടുക്കുന്നതാണ്. അപ്പൊ ഇദ്ദേഹം മത്സരിക്കുന്നത് സൗദി അറേബ്യയിലെ ഷൂറ കൗൺസിലേക്കാണോ എന്നാണ് നമ്മുടെ സംശയം. വോട്ട് ചോദിക്കുന്നത് കേരള നിയമസഭയിലേക്ക്, തെരഞ്ഞെടുത്ത് വിജയിച്ചാൽ ജോലി കൊടുക്കുന്നു പറയുന്നത് സൗദിയിലേക്ക്. എത്ര അല്പത്തരം ചേർന്നിട്ടുള്ള, എത്ര അർത്ഥശൂന്യമായിട്ടുള്ള വാദങ്ങളാണ് ഇത്തരത്തിലുള്ള പുതിയ പണത്തിന്റെ പിൻബലത്തിൽ വരുന്ന രാഷ്ട്രീയ പരീക്ഷണക്കാർ നമ്മുടെ സ്റ്റേറ്റിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ജനാധിപത്യത്തിന്റെ മൗലികമായിട്ടുള്ള മൂല്യബോധത്തിൽ അധിഷ്ഠിതമായ ഒരു പ്രസക്രിയമായിട്ടുള്ള പ്രക്രിയയെ പടർത്തി കൊണ്ടുവരേണ്ടതിന് പകരം എത്ര അർത്ഥശൂന്യമായ ദിശയിലേക്കാണ് ഇവർ വഴിമാറ്റുന്നത് എന്നുള്ളതാണ് ഈ കാര്യങ്ങളൊക്കെയും നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ സുദീർഘമായിട്ട് സംസാരിക്കല്ലേ, നമുക്ക് ഈ നേട്ടങ്ങളൊക്കെയും നിലനിർത്താൻ കഴിയണം. മങ്കടയിലെ ഗവൺമെന്റ് കോളേജ് കൊണ്ടുവന്നത് നമ്മുടെ ഗവൺമെന്റ് ഇരിക്കുമ്പോഴാണ്, കോഴിക്കോട് സർവകലാശാല കൊണ്ടുവന്നത് നമ്മുടെ ഗവൺമെന്റ് ഇരിക്കുമ്പോഴാണ്, നമ്മുടെ മന്ത്രിമാരാണ്. കാലിക്കറ്റ് സർവകലാശാല സി എച്ച് കൊണ്ടുവരുമ്പോൾ ഇന്നും കേരളത്തിൽ ഇത്രയധികം ഭൂമിയുള്ളൊരു സർവകലാശാല കേരളത്തിലില്ല. 560 ഏക്കറിലേറെ ഭൂമിയാണ്, ആളുകൾ ഭൂമി വിട്ടു കൊടുക്കാൻ തയ്യാറായില്ല. ഏതാണ് കാലഘട്ടം നിങ്ങൾ ആലോചിക്കണം, 60, 70, 80, 90, 2000 19-5 വർഷത്തിന് മുമ്പാണ്. സി എച്ചിനോട് തേഞ്ഞിപ്പലത്ത് യൂണിവേഴ്സിറ്റി തുടങ്ങാൻ വേണ്ടി സി എച്ച് ആഗ്രഹമായി ചെന്നപ്പോൾ ആളുകൾ പറഞ്ഞു, സി എച്ച് ലീഗ് ഓഫീസിന് വേണമെങ്കിൽ സ്ഥലം തരാം, പള്ളിക്ക് തരാം, മദ്രസക്ക് തരാം. ഞങ്ങളുമായി ബന്ധമില്ലാത്ത മങ്കടയുടെ ജനകീയ നായകൻ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് ഈ മങ്കടയിൽ അവസാനത്തെ അണിയും അടിക്കാനിരിക്കുന്ന നമ്മുടെ നേതാവ് മഞ്ഞളാംകുടി അലിസാഹിബ് ഈ വേദിയിലേക്ക് കടന്നു വരികയാണ്. സംഘാടകർക്ക് വേണ്ടി എല്ലാവിധ സ്നേഹ ബഹുമാനത്തോടും കൂടി പ്രിയങ്കനായ അലിസാഹിബിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അവിടെ ഒറ്റ അങ്ങ് മുമ്പിൽ അങ്ങ് പോയി അങ്ങ് ഒറ്റക്ക് പോയിക്കോട്ടെ, അതൊരു വെറൈറ്റി ആവട്ടെ. Yeah.
ഞാൻ അവസാനിപ്പിക്കാം. അലി സാഹിബ് തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ തിരക്കിൻ്റെ ഇടയിലാണ് വന്നത്. ഈ തെരഞ്ഞെടുപ്പിന്റെ ഫീൽഡിൽ ചെല്ലുമ്പം അലി സാഹിബിന് ബോധ്യമായ ഒരു കാര്യം ഉണ്ടാവും, മംഗളയുടെ ജനാധിപത്യ ഫലം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ 100 മേനി കൊയ്തെടുക്കാവുന്ന തരത്തിൽ ജനാധിപത്യ മുന്നണിക്ക് പാകപ്പെട്ടിട്ടുണ്ടെന്ന്. അത് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന കൂട്ടത്തിൽ ഈ സദസ്സ് നമ്മോട് ഈ കുട്ടികൾ ബോധ്യപ്പെടുത്തുന്നുണ്ട്. 10 ആണ്ടുകളോളം മംഗളയുടെ മണ്ണിൽ ജനാധിപത്യ മുന്നണിയല്ലാതെ മറ്റൊരു കക്ഷിക്കും തിരിഞ്ഞു നോക്കാനാവാത്ത വിധം ഭദ്രമാണ് ഈ കോട്ട എന്നുള്ളത് എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ഇത്ര മനോഹരമായി ഈ ചടങ്ങ് സംഘടിപ്പിച്ച MSFന്റെ ഭാരവാഹികളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് നമ്മളൊരു സുദിനത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. കേരളത്തിന്റെ രാജ്ഭവനിൽ ദക്ഷിണേന്ത്യയിൽ നിന്ന് ഇനി അവശേഷിക്കുന്ന തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ കേരളത്തിന്റെ മണ്ണിൽ നിന്ന് ഗവർണർ സത്യപ്രജ്ഞയ്ക്ക് വേണ്ടി കോൺഗ്രസിന്റെ ഒരു മുഖ്യമന്ത്രിയെ കേരള മുഖ്യമന്ത്രിയായി ക്ഷണിക്കുന്ന നിമിഷം മറ്റൊന്നിനു വേണ്ടി കൂടി നമ്മൾ കാത്തിരിക്കുകയാണ്. അതേ പന്തലിൽ പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചിറങ്ങിയ മുസ്ലിം ലീഗിന്റെ മന്ത്രിമാരും മന്ത്രിമാരായി സത്യപ്രജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്ന ആ സുന്ദരമായ മുഹൂർത്തത്തിന് വേണ്ടിയിട്ടുള്ള നമ്മളാലാവുന്ന സാന്നിധ്യമായി സംഭാവനയായി നിങ്ങളുടെ ഈ കൂടിച്ചേരൽ മാറട്ടെ എന്ന് അഭിവാദ്യം ചെയ്തുകൊണ്ട് എല്ലാവിധ ആശംസകളും അറിയിച്ച് നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി. ജയ് ഹിന്ദ്. സലാമലൈക്കും.